മെയ് മാസം 1-ാം തീയതിയാണ് മെയ് ദിനം, ലോക തൊഴിലാളി ദിനം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമെന്നാണ് ഇത് ലോകമെങ്ങും അറിയപ്പെടുന്നത്. തൊഴിലാളികൾക്ക് 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിൻ്റെ സ്മരണയ്ക്കായി 1 മെയ് ആഘോഷിക്കണം എന്ന ആശയമുണ്ടായത് 1856 ഓസ്ട്രേലിയയിലാണ്. 1866 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹെയ് മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് മെയ് ദിനം ആചരിക്കുന്നത്. 1904 ആംസ്റ്റർഡാമിൽ വെച്ചു നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് 1 തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. സാധ്യമായ എല്ലായിടങ്ങളിലും തൊഴിലാളികൾ മെയ് 1 ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം ആ യോഗത്തിൽ പാസാക്കി. ഒരു ദിവസം 8 മണിക്കൂർ പണിയെടുക്കുക, പിന്നെ 8 മണിക്കൂർ വിനോദത്തിനും 8 മണിക്കൂർ വിശ്രമത്തിനുമായി അനുവദിക്കുക എന്ന മനുഷ്യാവകാശം നേടിയെടുക്കുവാൻ ചിക്കാഗോയിലെ തൊഴിലാളികൾ അംഗം വെട്ടുകയും അടർക്കളത്തിൽ ബലിപുഷ്പങ്ങളായി തീരുകയും ചെയ്ത ദിനത്തിൻ്റെ ഓർമ്മയാണ് മെയ് ദിനം നമ്മിൽ ഉണർത്തുന്നത്. 1890 മുതലാണ് മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 1889 അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശതാബ്ദി വേളയിൽ ജൂലൈ 14 പാരീസിൽ ചേർന്ന 2-ാം ഇന്റർനാഷണലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ തീരുമാനമെടുത്തത്. 1886 മെയ് 1 മുതൽ 4 വരെ അമേരിക്കൻ ഐക്യനാടുകളിൽ പൊതുവെയും ചിക്കാഗോയിൽ പ്രധാനമായും അരങ്ങേറിയ വമ്പിച്ച തൊഴിലാളി പ്രക്ഷോഭങ്ങളും മെയ് 4 ഹേ മാർക്കറ്റ് സ്ക്വയറിൽ വെടിവെപ്പിൽ കലാശിച്ച സംഭവങ്ങളും അനന്തര നടപടികളുമാണ് മെയ് ദിനത്തിന് കാരണമായത്. 1866 ആഗസ്റ്റിൽ ജനീവയിൽ നടന്ന ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ 8 മണിക്കൂർ ജോലി എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ന്യൂസിലാൻഡിലും തുടർന്ന് ഓസ്ട്രേലിയയിലും നടന്ന തൊഴിലാളി സമരത്തിൽ ഈ ആവശ്യങ്ങൾ വിജയം കണ്ടെങ്കിലും ലോകത്തെ ഭൂരിഭാഗം തൊഴിലാളികൾക്ക് ഇതിൻ്റെ നേട്ടം ലഭിച്ചത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ്. 18-19 നൂറ്റാണ്ടുകളിലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ തൊഴിലാളികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. വൻകിട വ്യവസായങ്ങൾ വളർന്നു വന്നു. തൊഴിലാളികളെ അങ്ങേയറ്റം ചൂഷണം ചെയ്താണ് കുത്തക മുതലാളിമാർ തടിച്ചു കൊഴുത്തത്. സ്ത്രീകളും കുട്ടികളും പോലും അങ്ങേയറ്റം ക്രൂരമായ സാഹചര്യങ്ങളിൽ 12 മുതൽ 16 മണിക്കൂർ വരെ പണിയെടുക്കേണ്ടി വന്നു. ആഴ്ചയിൽ 6 ദിവസം 78 മണിക്കൂർ സാധാരണ പ്രവൃത്തി സമയം. 1 ഡോളർ പോലും കൂലിയില്ല. ഈ മുതലാളിത്ത സ്വർഗത്തിലാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ പഠനവും വിനോദവും എന്ന മുദ്രാവാക്യം കാട്ടുതീ പോലെ പടർന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ബാലവേല അവസാനിപ്പിക്കുക, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിൽ സുരക്ഷിതത്വം എന്നീ മുദ്രാവാക്യങ്ങളും ഉയർന്നു. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അക്കാലത്ത് ശബ്ദമുയർന്നു. എബ്രഹാം ലിങ്കൺ 1860 തന്നെ ഇതിന്റെ വക്താവായിരുന്നു. ഇക്കാലത്ത് തന്നെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും തൊഴിലാളി സംഘടനകൾ വളർന്നു വന്നു. 1827 ഫിലാഡൽഫിയയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 10 മണിക്കൂറായി ജോലി സമയം കുറച്ചു കിട്ടുന്നതിന് പണിമുടക്ക് നടത്തി. ആദ്യ ട്രേഡ് യൂണിയൻ എന്ന് കരുതപ്പെടുന്ന ഫിലാഡൽഫിയ മെക്കാനിക്സ് യൂണിയൻ ജന്മമെടുക്കുന്നത് ഈ പ്രക്ഷോഭത്തിലാണ്. നഗരത്തിലെ സെൻട്രൽ ലേബർ യൂണിയനും സാമൂഹ്യ പ്രവർത്തകരും 1886 മെയ് 1 ചിക്കാഗോയിൽ ദേശീയ സമരം നടത്താൻ തീരുമാനിച്ചു. ഏപ്രിൽ 25 മെയ് 4 ഇടയ്ക്ക് സമ്മേളനങ്ങളും റാലികളും നടത്തി. മെയ് 1 ശനിയാഴ്ച 35,000 തൊഴിലാളികൾ ജോലി നിർത്തി. മെയ് 3-ും 4 ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവരെ അനുഗമിച്ചു. മെയ് 3 നടന്ന സമരത്തിൽ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് 2 പേർ മരിച്ചു. സമരക്കാർ ചെറുത്തുനിൽപ്പ് ശക്തമായി. മെയ് 4 ദ സ്പ്ലെയിൻ സ്ട്രീറ്റിൽ നടന്ന സമ്മേളനം സമാധാനപരമായി. സമരക്കാരെ ശല്യപ്പെടുത്തരുതെന്ന് മേയർ പോലീസിനോട് അഭ്യർത്ഥിച്ചു. ശക്തമായ മഴയെ തുടർന്ന് വീഥികളിലെ സമരക്കാർ ഭൂരിഭാഗവും ഒഴിഞ്ഞുപോയി. ഏകദേശം 200 പേർ മാത്രമേ ശേഷിച്ചു.
സമരക്കാരെ നേരിടാൻ പോലീസുകാർ നിരത്തിൽ ഇറങ്ങി. ആരോ പോലീസിനെതിരെ ബോംബെറിഞ്ഞു. ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടു. തുടർന്ന് പോലീസ് വെടിവെപ്പ് തുടങ്ങി. 60 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും 8 പേർ കൊല്ലപ്പെടുകയും നിരവധി തൊഴിലാളികളും കൊല്ലപ്പെട്ടു. പലർക്കും പരിക്കേറ്റു. ഹേ മാർക്കറ്റിൽ നടന്ന വെടിവെപ്പിനെ തുടർന്ന് സമ്മേളനങ്ങളും റാലികളും നടത്താൻ പാടില്ലെന്ന് മേയർ പോലീസ് 100 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 8 പേരെ പിടികൂടി വിചാരണയ്ക്കായി. ഇതിൽ 3 പേർ സംഭവസ്ഥലത്തില്ലാത്തവരായി. ലോക ജനതയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ അതിൽ 4 പേരെ തൂക്കിലിട്ടു. ഒരാൾ ആത്മഹത്യ. രക്തസാക്ഷികളുടെ സാംസ്കാരിക ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ. ബാക്കിയുള്ള കുറ്റവാളികളെ 1893 ഗവർണർ മാപ്പ് നൽകി. കോടതിയുടെ ഈ വിചാരണ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതിയായി കണക്കാക്കപ്പെട്ടു. ഈ സമരത്തിന്റെ ഓർമ്മയ്ക്കായി മെയ് 1 മെയ് ദിനമായി, അതായത് തൊഴിലാളി ദിനമായി ആചരിക്കുന്നു. ഹേ മാർക്കറ്റ് കൂട്ടക്കൊലയെ ലോകം അപലപിച്ചു. 1893 ദുരന്തത്തിൽ മരിച്ചവർക്കായി സ്മാരകം നിർമ്മിക്കപ്പെട്ടു. ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ റഷ്യയിലും ചൈനയിലുമാണ് ഈ ദിനം വളരെ സജീവമായി ആചരിച്ചു വന്നത്. പിന്നീട് ലോകം മുഴുവൻ ഈ ദിനം ഏറ്റെടുക്കുകയായിരുന്നു. മെയ് 1 അമേരിക്കയിൽ നിയമദിനമായാണ് ആചരിക്കുന്നത്. ഇന്ത്യയിൽ 1923 മദ്രാസിലാണ് ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത്. മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം ജനറൽ സെക്രട്ടറി വൈക്കോയാണ് തൊഴിൽ ദിനം പൊതു അവധിയാക്കണമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിനോട് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോഴാണ് മെയ് ദിനം പൊതു അവധിയാക്കുന്നത്. മെയ് ദിനം അംഗീകരിച്ചിട്ടുള്ള മിക്ക രാജ്യങ്ങളിലും ഈ ദിനം പൊതു അവധിയാണ്. വിപ്ലവ ഗാനങ്ങൾ പാടുവാനും വിപ്ലവ നേതാക്കളെ ഓർക്കുവാനും തൊഴിലാളി വർഗ വിമോചനത്തിനുള്ള പോരാട്ടങ്ങൾക്ക് ആവേശം പകരുവാനും മെയ് ദിനം ഉപകരിക്കുന്നു. വെറുമൊരു ദിനാചരണമല്ല മെയ് ദിനം. അത് തൊഴിലാളികളടക്കം അടിമസമാനമായ ജീവിതം നയിക്കുന്നവരുടെയും പലവിധ ചൂഷണങ്ങൾക്കിരയാകുന്നവരുടെയും അധസ്ഥിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും വിമോചന മന്ത്രമുരുവിടുന്ന ദിവസമാണ്. ഒപ്പം ആധുനിക കാലത്ത് ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മെയ് ദിനം നൽകുന്ന സന്ദേശം ഉത്തേജനം നൽകും. മനുഷ്യാവകാശം നേടിയെടുക്കാൻ ചിക്കാഗോയിലെ തൊഴിലാളികൾ അംഗം വെട്ടുകയും അടർക്കളത്തിൽ ബലിപുഷ്പങ്ങളായി തീരുകയും ചെയ്ത ദിവസത്തിൻ്റെ ഓർമ്മയാണ് മെയ് ദിനം. ഈ ദിനത്തെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുകയാണ്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിച്ചു, സംഘടിച്ച് ശക്തരാകുവിൻ.